കരിമനൂർ ബാങ്ക് തട്ടിപ്പിലെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ അറസ്റ്റിലായ സിപിഎം പ്രാദേശിക നേതാവ് പി ആർ അരവിന്ദാക്ഷന്റെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. എറണാകുളം പ്രത്യേക സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുക. ഒപ്പം അറസ്റ്റിലായ മുൻ ചീഫ് അക്കൗണ്ടന്റ് ജിൽസ് ഇന്ന് ജാമ്യാപേക്ഷ നൽകും. അതേസമയം കേസിലെ ഇഡിയുടെ ചോദ്യം ചെയ്യലുകൾ തുടരുകയാണ്. നന്ദകുമാർ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. നന്ദൻ, വെരി ഗുഡ് മോർണിംഗ്. ഇതിലിപ്പോൾ ഇന്ന് അരവിന്ദാക്ഷന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണല്ലോ, എങ്ങനെ കാണണം സാധ്യതകൾ, ഒപ്പം തന്നെ കേസുമായി ബന്ധപ്പെട്ട ഇഡിയുടെ നീക്കങ്ങളും? രഞ്ജിനി, വെരി ഗുഡ് മോർണിംഗ്. പ്രധാനമായും ഈ അരവിന്ദ് പി ആർ അരവിന്ദാക്ഷന്റെ ജാമ്യാപേക്ഷ ഇന്ന് വലിയ തോതിൽ പി ആർ അരവിന്ദാക്ഷന്റെ അഭിഭാഷകനെ ഇന്ന് പുഷ് ചെയ്യാനുള്ള ഒരു സാധ്യത കുറവാണ്. കാരണം പ്രധാനമായും ഈ ഒരു കേസിൽ ഇഡി കടുത്ത നിലപാടിലേക്കാണ് കടന്നിട്ടുള്ളത്. പ്രധാനമായും ഈ കേസിൽ ജാമ്യാപേക്ഷ നൽകരുത് എന്നൊരു നിലപാടിലാണ് ഇപ്പോഴും ഇഡി ഉദ്യോഗസ്ഥരുള്ളത്. പ്രധാനമായും കേസിലെ ഒന്നാം പ്രതിയായ പി പി സതീഷ് കുമാർ എന്ന ഈ സതീഷ് കുമാറിന്റെ ഒരു ഇടപാടുകളൊക്കെ തന്നെ, കള്ളപ്പണ ഇടപാടായാലും ഹവാല പണം ഒഴുക്കലായാലും അതോടൊപ്പം തന്നെ വായ്പാ തട്ടിപ്പായാലും, ഈ മൂന്ന് കാര്യങ്ങളിൽ കൃത്യമായ അറിവ് അത് പി ആർ അരവിന്ദാക്ഷന് ഉണ്ട് എന്ന് തന്നെയാണ് ഇഡി ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്നത്. കഴിഞ്ഞ ഒരു ദിവസത്തെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന സമയത്ത് പോലും കൃത്യമായ രീതിയിൽ ചോദ്യം ചെയ്യലിനോട് സഹകരിച്ചു എന്നാണ് ഇഡി ഉദ്യോഗസ്ഥർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ച വീണ്ടും ഇത്തരത്തിൽ ഒരു കസ്റ്റഡി അപേക്ഷ നൽകാനുള്ള സാധ്യത ഇപ്പോൾ ഇഡി ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കോടതിയിലും ഈ കാര്യമൊക്കെ തന്നെ സൂചിപ്പിക്കും. പ്രധാനമായും പി സതീഷ് കുമാറിന്റെ എല്ലാ ഇടപാടുകളും കൃത്യമായി അറിയുന്ന ഒരു വ്യക്തിയാണ് ഈ പി ആർ അരവിന്ദാക്ഷൻ. അതുകൊണ്ട് തന്നെ അരവിന്ദാക്ഷന്റെ കയ്യിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ജാമ്യം നൽകി കഴിഞ്ഞാൽ വീണ്ടും ഈ ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം കേസിന്റെ മുന്നോട്ട് പോക്ക് അത് വലിയ തോതിൽ ബാധിച്ചേക്കാം. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ ഒരു ചോദ്യം ചെയ്യൽ വേണ്ടിവരും. അതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ച കസ്റ്റഡി അപേക്ഷ ഒന്നുകൂടി പരിഗണിക്കേണ്ടതുണ്ട് ആ ഒരു ഘട്ടത്തിൽ. അതുകൊണ്ട് ഇത്തരത്തിൽ ഒരു ജാമ്യാപേക്ഷ നൽകരുത് എന്നൊരു നിലപാടിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഇഡി ഉദ്യോഗസ്ഥർ കടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പി ആർ അരവിന്ദാക്ഷന്റെ അഭിഭാഷകൻ ഇത് വലിയ തോതിൽ പുഷ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. കാരണം ഇത്തരത്തിൽ ഇഡി ഉദ്യോഗസ്ഥർ ഒരു നിലപാടെടുക്കുമ്പോൾ അത് കോടതിയിൽ വലിയ തോതിൽ അവർക്ക് തിരിച്ചടിയാവുമെന്ന് പി ആർ അരവിന്ദാക്ഷന്റെ അഭിഭാഷകന് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലായിരിക്കും വീണ്ടും ഒരു ജാമ്യാപേക്ഷ നൽകുക. പ്രധാനമായും ഈ അടുത്ത മാസം ഒക്ടോബർ 10 വരെയാണ് ഈ ഒരു റിമാൻഡ് കാലാവധി ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ റിമാൻഡ് കാലാവധി കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും വീണ്ടും ഒരു ജാമ്യാപേക്ഷ നൽകി ഇത്തരത്തിൽ ജാമ്യത്തിലേക്ക് എടുക്കാനുള്ള ശ്രമം അത് പി ആർ അരവിന്ദാക്ഷന്റെ അഭിഭാഷകൻ സംഘം എടുക്കുക. എന്തായാലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് മൊയ്തീനിലേക്കും കണ്ണനിലേക്കും കൂടി അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഇഡി ഉദ്യോഗസ്ഥരുള്ളത്. പക്ഷേ അതിന് മുമ്പ് തന്നെ കൃത്യമായ രീതിയിൽ ചോദിച്ചറിയേണ്ട കാര്യങ്ങളൊക്കെ തന്നെ, വിവരങ്ങൾ ലഭിക്കേണ്ട സ്ഥലത്ത് നിന്ന് വിവരങ്ങൾ ലഭിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഇഡി ഉദ്യോഗസ്ഥർ നൽകുന്നത്. കഴിഞ്ഞ ദിവസം എം കെ കണ്ണനെ ഈ വിഷയത്തിൽ ചോദ്യം ചെയ്തെങ്കിലും ഒരു തരത്തിലുള്ള മറുപടിയോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള വിവരങ്ങളോ ഇഡി ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ലഭിച്ചൊരു വിവരം. പ്രധാനമായും ഈ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ ദിവസം എം കെ കണ്ണനുമായി 12 മണിക്കാണ് ആരംഭിച്ചത്. 11 മണിയോടുകൂടി എം കെ കണ്ണൻ കൊച്ചിയിലെ ഇഡി ഓഫീസിൽ ഹാജരാകുകയായിരുന്നു. ഈ ഇഡി ഓഫീസിൽ ഹാജരാകിയതിനു ശേഷം 12 മണിയോടെ ആദ്യം ആരംഭിച്ച ചോദ്യം ചെയ്യലിൽ ആദ്യം ചോദിച്ച ചോദ്യങ്ങൾക്ക് തന്നെ മറുപടി നൽകിയത് തനിക്ക് വിറയലാണ്, തനിക്ക് ഒട്ടും വയ്യ, അല്ലെങ്കിൽ ദേഹാസ്വാസ്ഥ്യമുണ്ട്, ശാരീരിക പ്രശ്നമുണ്ട്, ദേഹാസ്വാസ്ഥ്യം അടക്കമുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. അങ്ങനെ മിക്ക ചോദ്യങ്ങൾക്കും ഒരേ ഒരു ഉത്തരം, തനിക്ക് വിറയലാണ്, വയ്യ എന്നുള്ള ഒരു ഉത്തരം മാത്രമാണ് എം കെ കണ്ണൻ നൽകിയത്. അതുകൊണ്ട് തന്നെ മറ്റ് മാർഗങ്ങളില്ലാതെ ചോദ്യം ചെയ്യൽ 3 മണിയോടുകൂടി അവസാനിപ്പിച്ച് എം കെ കണ്ണനെ പറഞ്ഞുവിടുന്ന ഒരു സാഹചര്യമായിരുന്നു ഇന്നലെ നമുക്ക് കാണാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ എം കെ കണ്ണനെ അടക്കം വരും ദിവസം ചോദ്യം ചെയ്തതിന് ശേഷവും, അതോടൊപ്പം തന്നെ പി ആർ അരവിന്ദാക്ഷനിൽ നിന്നും, അതോടൊപ്പം തന്നെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും, കാരണം ഈ പി സതീഷ് കുമാറിനും അരവിന്ദാക്ഷനും അടക്കമുള്ള വ്യക്തികൾക്ക് ഉന്നത പോലീസ് ബന്ധവും ഉന്നത രാഷ്ട്രീയ നേതാക്കളുടെമായിട്ടുള്ള ബന്ധവുമുണ്ട് എന്ന് തന്നെയാണ് ഇ ഡി ഉദ്യോഗസ്ഥർ ഉറച്ചു വിശ്വസിക്കുന്നത്. അതിന്റെ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥരിലേക്ക് അന്വേഷണം പോയതിന് ശേഷം, അവരിൽ നിന്ന് മൊഴിയെടുത്തതിന് ശേഷം മാത്രമേ ഇനി എം കെ കണ്ണിലേക്കോ അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ എ സി മൊയ്തീനിലേക്കോ ഒരു ചോദ്യം ചെയ്യലിലേക്ക് കടന്നാൽ മതി എന്നൊരു നിലപാടിലാണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ദിവസം മുൻ എസ് പി കെ എം ആന്റണിയെയും അതോടൊപ്പം തന്നെ മുൻ ഡിവൈഎസ്പി ഫേമസ് വർഗീസിനെയും ഇത്തരത്തിൽ ചോദ്യം ചെയ്തിരുന്നു. അവരിൽ നിന്ന് ചോദ്യം ചെയ്യുന്ന എന്തായാലും അടുത്ത ചൊവ്വാഴ്ചയും വീണ്ടും ചോദ്യം ചെയ്യലിൽ വീണ്ടും വിളിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം ചെയ്യലൊക്കെ തന്നെ പൂർത്തിയായതിനു ശേഷം, അല്ലെങ്കിൽ ഇവരിൽ നിന്ന് കൃത്യമായ വിവരങ്ങൾ കിട്ടിയതിന് ശേഷം മാത്രമേ ഇത്തരത്തിൽ ഇനി എം കെ കണ്ണനിലേക്കും എ സി മൊയ്തീനിലേക്കും പോയാൽ മതി എന്ന ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ ഇ ഡി ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, മുൻകാല കേസുകളിലെ ഒരു പരിചയം കൂടി വച്ചിട്ടാണ് ഇ ഡി ഉദ്യോഗസ്ഥർ ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത്. കാരണം കൃത്യമായ തെളിവുണ്ടെങ്കിൽ മാത്രമേ ഒരു കടുത്ത നിലപാട് അല്ലെങ്കിൽ ഒരു കടുത്ത നീക്കത്തിലേക്ക് ഇ ഡി കടന്നാൽ മതി എന്നതാണ് ഇ ഡിയിലെ കൊച്ചി യൂണിറ്റിലെ ഉദ്യോഗസ്ഥർക്ക് ഡൽഹിയിൽ നിന്ന് ലഭിച്ച ഒരു വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇ ഡി ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോകുന്നത്. എന്നാലും വരും ദിവസങ്ങളിലും കൃത്യമായ ചോദ്യം ചെയ്യും. ഇന്ന് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നുണ്ട്. ജാമ്യാപേക്ഷയിൽ വലിയ മാറ്റമൊന്നുമില്ലാതെ തന്നെ തുടരുമെന്നതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം. രഞ്ജിനി, അതായത് നന്ദൻ, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് എം കെ കണ്ണനെ ചോദ്യം ചെയ്യാനായി ഇ ഡി ഓഫീസിലെത്തുന്നു.
മൂന്നോ നാലോ മണിക്കൂറിന് ശേഷം ചോദ്യം ചെയ്യൽ അവസാനിക്കുന്നു. അദ്ദേഹത്തിന്റെ ദേഹാസ്വസ്ഥ്യമുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറഞ്ഞു വിടുകയാണ് എന്നാണ് ഇഡി ഉദ്യോഗസ്ഥർ പിന്നീട് വ്യക്തമാക്കിയത്. പക്ഷേ അങ്ങനെയൊന്നുമില്ല എന്ന് എം കെ കണ്ണൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നപ്പോൾ പറയുകയും ചെയ്തു. ഇനിയിപ്പോൾ ഇഡിയുടെ നീക്കം അരവിന്ദാശൻ ഒപ്പം കസ്റ്റഡിയിലുള്ള ആളുകളെയൊക്കെ കൂടുതൽ ചോദ്യം ചെയ്ത് കൃത്യമായ തെളിവുകൾ ശേഖരിച്ച ശേഷം നന്ദൻ പറഞ്ഞ പോലെ വീണ്ടും ഇഡി ഈ എം കെ കണ്ണനെ വീണ്ടും വിളിപ്പിക്കുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയ സാഹചര്യമുണ്ട്. അപ്പോൾ കൃത്യമായ തെളിവുകൾ ശേഖരിച്ച ശേഷം ഇനി എം കെ കണ്ണനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക അല്ലെ എസ് എ മൊയ്തീനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക എന്നൊരു രീതിയിലേക്ക് ഇഡി കടക്കുകയാണ്. തീർച്ചയായും ഇതിനു മുമ്പ് അതായത് ആദ്യം ഈ എം കെ കണ്ണനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച സമയത്ത് തന്നെ കൃത്യമായ രീതിയിൽ ബാങ്ക് രേഖകളും അതോടൊപ്പം തന്നെ അക്കൗണ്ട് വിവരങ്ങളും അതോടൊപ്പം തന്നെ ഇടപാടുകളും മറ്റ് ട്രാൻസാക്ഷൻസുകളും എല്ലാം ഹാജരാക്കണം എന്നൊരു കാര്യം കൂടി ഇ ഡി ഉദ്യോഗസ്ഥർക്ക് പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ചില രേഖകൾ ഹാജരാക്കിയിട്ടുമുണ്ട്. ഇനി അതും കൂടി പരിശോധിച്ചതിന് ശേഷവും അതോടൊപ്പം തന്നെ മറ്റ് ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഈ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരെ വരും ദിവസങ്ങളിലും ചോദ്യം ചെയ്യും. കാരണം ഈ തൃശൂർ എസ് പി ഒക്കെ ആയിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ഈ കെ എം ആന്റണി. കെ എം ആന്റണി ഇത്തരത്തിൽ ഈ ഇടപാടുകളൊക്കെ തന്നെ നടന്ന സമയത്ത് ഇവരുടെ ഇടയിൽ ഉണ്ടായ പി പി സതീഷ് കുമാറും അതോടൊപ്പം തന്നെ പി പി കിരണും ഈ ബിജു കരീമും തമ്മിലുള്ള ചില തർക്കങ്ങളൊക്കെ ഉടലെടുത്ത സമയത്ത് തന്നെ ഇത് പോലീസ് കേസായ സമയത്ത് ഇത് പോലീസ് കൃത്യമായ കാര്യങ്ങൾ അന്വേഷിക്കാതെ ഇതൊരു ഒത്തുതീർപ്പിലേക്ക് വിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് വരുന്ന ചൊവ്വാഴ്ചയും ഇത്തരത്തിൽ കെ എം ആന്റണിയെയും അതോടൊപ്പം തന്നെ ഫേമസ് വർഗീസിനെ അടക്കം വിളിച്ച് ചോദ്യം ചെയ്തത്. ഇതിൽ നിന്നും കൃത്യമായ വിവരങ്ങൾ ലഭിച്ചതിന് ശേഷം മാത്രം ഇനി എം കെ കണ്ണനിലേക്ക് വീണ്ടും ചോദ്യം ചെയ്യാൻ ചോദ്യം ചെയ്യലിലേക്ക് കടന്നാൽ മതി എന്നൊരു നിലപാടിലേക്കാണ് ഇപ്പോൾ ഇ ഡി ഉദ്യോഗസ്ഥരുള്ളത്. പക്ഷേ അതിനു മുമ്പ് തന്നെ ഇന്ന് ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുള്ള കെ പി ആർ അരവിന്ദാക്ഷനും അതോടൊപ്പം തന്നെ ജിൽസിന്റെയും കസ്റ്റഡി വരും ദിവസങ്ങളിൽ വീണ്ടും കസ്റ്റഡി അപേക്ഷ നൽകി അവരെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് കോടതി അറിയിക്കുകയാണ്. കാരണം അവർക്ക് ജാമ്യം ലഭിച്ച് അവർ പുറത്തുപോയി കഴിഞ്ഞാൽ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും വലിയ തോതിൽ ഒരു സമയം അവർക്ക് ഇ ഡി ഉദ്യോഗസ്ഥർക്ക് നഷ്ടമാകും. കാരണം ഈ നവംബർ ആദ്യ വാരം തന്നെ ആദ്യ റിപ്പോർട്ട് ഇ ഡി ഉദ്യോഗസ്ഥർക്ക് ഡൽഹിയിലേക്ക് അയക്കേണ്ടതുണ്ട്. കാരണം ഈ ഇ ഡി കേസുകളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള കേസുകളിൽ അറസ്റ്റിലായി കഴിഞ്ഞാൽ ആ പി പി സതീഷ് കുമാർ അറസ്റ്റിലാവുന്നത് സെപ്റ്റംബറിലാണ്. ഈ സെപ്റ്റംബറിൽ അറസ്റ്റിലായ സതീഷ് കുമാറിനെ ഇത്തരത്തിൽ അറസ്റ്റിലാകുന്ന സമയത്ത് തന്നെ 60 ദിവസം കഴിഞ്ഞ് ഇത്തരത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ഇ ഡി ഉദ്യോഗസ്ഥർക്കുള്ള ഒരു നിർദ്ദേശം. അതുകൊണ്ട് തന്നെ ആദ്യ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അതിൽ കൃത്യമായ തെളിവുകളും കൃത്യമായ വഴിത്തിരിവുകളും ഒക്കെ തന്നെ ഹാജരാക്കേണ്ടതുണ്ട്. അതുമാത്രമല്ല കഴിഞ്ഞ ദിവസം പി ആർ അരവിന്ദാക്ഷന്റെ കസ്റ്റഡി കാലാവധി കഴിഞ്ഞ് റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ വളരെ സുപ്രധാനമാണ്. കാരണം ഈ പി ആർ അരവിന്ദാക്ഷന്റെ അമ്മയുടെ പേരിൽ ഒരു അക്കൗണ്ട് ഉണ്ട്. പെരിങ്ങടൂർ സർവീസ് സഹകരണ ബാങ്കിലും അക്കൗണ്ട് ഉണ്ട്. കരുവന്നൂരിൽ മാത്രമല്ല, അത് മാത്രമല്ല തൃശ്ശൂരിലെ ധനലക്ഷ്മി ബാങ്കിലും ഇത്തരത്തിൽ അക്കൗണ്ടുകളുണ്ട്. ഈ അക്കൗണ്ടുകൾ വഴി 2015-17 കാലഘട്ടത്തിലൊക്കെ തന്നെ കോടികളുടെ ഇടപാടാണ് നടന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് അമ്മയുടെ അക്കൗണ്ടിൽ, പി ആർ അരവിന്ദാക്ഷന്റെ 90 വയസ്സുള്ള അമ്മയുടെ അക്കൗണ്ടിൽ ഏകദേശം 1600 രൂപ പെൻഷൻ മാത്രമാണ് ആ അക്കൗണ്ടിൽ വരുന്നത്. പക്ഷേ ആ അക്കൗണ്ട് വഴി ഏകദേശം 60 ലക്ഷത്തിലധികം രൂപയുടെ നിക്ഷേപം ഈ അക്കൗണ്ടിലുണ്ട്. ഈ 60 ലക്ഷം അത് പി സതീഷ് കുമാർ ഇത്തരത്തിൽ ബിനാമി ഇടപാടിൽ വഴി നൽകിയതാണ് എന്നാണ് ഇപ്പോൾ ഇ ഡി ഉദ്യോഗസ്ഥർ നൽകുന്ന ഒരു വിവരം. അതുകൊണ്ട് തന്നെ, അത് മാത്രമല്ല, ഈ കരുവന്നൂരിലും പി ആർ അരവിന്ദാക്ഷന് ഒരു 50 ലക്ഷം രൂപ സ്ഥിര നിക്ഷേപമുണ്ട്. ഇതിന്റെ ഒന്നും തന്നെ ഉറവിടം ഇതുവരെയും പി ആർ അരവിന്ദാക്ഷന് വ്യക്തമായി നൽകാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇ ഡി ഉദ്യോഗസ്ഥർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിലൊക്കെ തന്നെ കൂടുതൽ വ്യക്തത വരുത്തുക. അത് മാത്രമല്ല, പി സതീഷ് കുമാർ ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള പി സതീഷ് കുമാറിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. ഈ വിവരങ്ങളുടെ ഒക്കെ തന്നെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇനി എം കെ കണ്ണനിലേക്കും എ സി മൊയ്തീനിലേക്കും ചോദ്യം ചെയ്യാൻ നടന്നാൽ മതി, അല്ലെങ്കിൽ അതിലേക്ക് മാത്രം ഇനി നടന്നാൽ മതി എന്നൊരു നിലപാടാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ പരമാവധി വിവരങ്ങൾ ശേഖരിക്കാനാണ് ഇപ്പോൾ ഇ ഡി ഉദ്യോഗസ്ഥരുടെ ഒരു നീക്കം. രഞ്ജിനി, അതാണ് സാഹചര്യം. നന്ദനാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.